അപ്പോൾ ഫാദർ പ്രവാസിയായിരുന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം 12 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഒരു ഓവർ കോൺഫിഡൻസ് എന്നോ അഹങ്കാരമെന്നോ പറയാം, ഇത് നമുക്ക് ഇനിയും വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിൽ അത് എടുത്തു. പക്ഷേ അത് ടോട്ടൽ ഫെയിലിയർ ആയിപ്പോയി. ടോട്ടൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പൈസ മുഴുവൻ പോയി എന്നാണ് അർത്ഥം. 90% ഒരു ഓവർ എ പീരീഡ് ഓഫ് 6 മന്ത്സ് അത് നഷ്ടപ്പെട്ടു. എന്ത് വാങ്ങണം, എന്ത് വിൽക്കണം, അതോ വാങ്ങണോ വിൽക്കണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അതിനൊരു ലൈസൻസ് വേണം. അതെ, അതിപ്പോൾ കേരളത്തിൽ 21 പേർക്കൊക്കെയാണ് അത് ഉള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ 21 പേരിൽ ഒരാൾ താങ്കളാണ്? ആ അതെ. ഓക്കെ, വെരി ഗുഡ്. നമ്മളൊരു എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ പണം ഉണ്ടാക്കിയാലും പണം നഷ്ടപ്പെട്ടാലും നമ്മൾ ഇവർക്കൊരു പെർസെൻറ്റേജോ കമ്മീഷനോ കൊടുക്കേണ്ടി വരും. താങ്കളുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്? എൻ്റെ ബിസിനസ് മോഡൽ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ക്ലയൻറ്റ് എപ്പോഴാണോ റവന്യൂ ലാഭമോ ഉണ്ടാക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ഫീസ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഓ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അല്ലെങ്കിൽ നമ്മൾ ഫീസ് ചാർജ് ചെയ്യില്ല. ഈ സ്പെൻഡ് ചെയ്യുന്ന തുക എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ പ്രൊഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ സർക്കാരിലേക്കുമാണ് പോകുന്നത്. ഈ പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറയുന്നത് ചില കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണല്ലോ. ഈ കമ്പനികളുടെ സ്റ്റോക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഈ കമ്പനികൾ വളരുമ്പോൾ ഈ സ്റ്റോക്സിൻ്റെ വാല്യൂ കൂടും. അതിൻ്റെ ഒരു നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ പണം ഉണ്ടാക്കിയവരും പണം നഷ്ടപ്പെട്ടവരും ഉണ്ടാവാം. എന്നിരുന്നാലും ഇന്ത്യ എല്ലാ രാജ്യങ്ങളെയും അസൂയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഗ്രോത്ത് വളരെ ഫാസ്റ്റാണ്. മറ്റു മാർക്കറ്റുകൾ തകർന്നടിയുമ്പോൾ പോലും ദാ ഇന്ത്യ കുതിച്ചു പായുകയാണ്. ഈ കുതിപ്പ് എങ്ങോട്ടാണ് ആർക്കും അറിയില്ല. ഇതിനൊരു സാച്ചുറേഷനായോ അതും പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാളല്ല. എന്നാൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ, ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു യുവ സംരംഭകൻ എൻ്റെ കൂടെയുണ്ട്. പേര് വിഷ്ണു. സ്പാർക്കുള്ള ഈ കഥയിലേക്ക് നമുക്ക് പോകാം. വിഷ്ണു, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. വിഷ്ണുവിൻ്റെ നാട് എവിടെയാണ്? എറണാകുളം സ്വദേശിയാണ്. പഠിച്ചതൊക്കെ ഇവിടെ തന്നെയായിരുന്നു? എറണാകുളത്ത് തന്നെയാണ് പഠിച്ചത്. സ്കൂളിങ്ങും കോളേജും തീർന്നത് എറണാകുളത്ത് തന്നെയാണ്. പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇന്ത്യക്ക് വെളിയിലാണ് ചെയ്തത്. എവിടെയാണ്? യു കെയിലാണ് ചെയ്തത്. വെരി ഗുഡ്. എന്തായിരുന്നു പഠിച്ചത്? ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആ രീതിയിലോട്ടൊക്കെ വരാനായിട്ട് ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളത്? സർ, അത് യു കെയിലെ കോഴ്സിൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് യു കെയിലെ കമ്പനീസിനെ പറ്റിയിട്ട് ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ് ചെയ്യുകയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഒരു 2-3 മാസം എടുക്കുന്ന പ്രൊജക്റ്റായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പ്രൊജക്റ്റിലെ ഐഡിയാസ് എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റിലും ഇന്ത്യൻ സ്റ്റോക്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാന്ന്. അങ്ങനെയാണ് ആ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയത്. അപ്പോൾ അവിടെ നിന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു? അതെ, പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ പഠനം കഴിഞ്ഞ് അവിടെ ജോലി ചെയ്തോ നാട്ടിലേക്ക് പോകുന്നു? നേരെ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ വന്ന് ജോലി ചെയ്യായിരുന്നു. എന്താണ് ആദ്യം ചെയ്തത്? ഇവിടെ വന്നിട്ടും ജോലിയിലേക്ക് കടന്നില്ല, മറിച്ച് ഇതിനു മുമ്പേ പിതാവിന് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഓ ശരി. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം പ്രവാസിയാണ്, ഇപ്പോൾ മരണപ്പെട്ടു. ഓ സോറി. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോയില് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. എത്ര പണം ഉണ്ടായിരുന്നു? അതൊരു 12 ലാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദർ പ്രവാസിയായിരുന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം 12 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ മകൻ വന്ന് അതാണ് തുടങ്ങിയത്? അതെ, അത് നമ്മൾ അതിനകത്തൊന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ആക്ടിവിറ്റി ഒന്നും ചെയ്യാതെ തൊടാതെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന തുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ പഠിച്ചതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്നോ അഹങ്കാരമെന്നോ പറയാം, ഇത് നമുക്ക് ഇനിയും വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിൽ അത് എടുത്തു. പക്ഷേ അത് ടോട്ടൽ ഫെയിലിയർ ആയിപ്പോയി. ടോട്ടൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പൈസ മുഴുവൻ പോയി എന്നാണ് അർത്ഥം? 90% ഒരു ഓവർ എ പീരീഡ് ഓഫ് 6 മന്ത്സ് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ കോൺഫിഡൻസ് ഒക്കെ പോയോ? കോൺഫിഡൻസ് പോയി. അത് മാത്രമല്ല, ഇതെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം, നമ്മുടെ ഒരു മുഖം രക്ഷിക്കണം എന്നുള്ളൊരു തോട്ടാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയെന്ന് മനസ്സിലായോ? അപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. കാര്യം ഇതൊരു ചെറിയൊരു കാര്യമല്ല, ഒരുപാട് പഠിക്കാനുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലായി. സോ ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് ചിന്തിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. അപ്പോൾ അതിന് എന്താണ് ചെയ്തത്? അതിന് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിൽ ഇൻറ്റേൺഷിപ്പ് ഉണ്ടെന്നറിയുകയും അവിടെ ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള 2-3 ഫേംസിൽ ഇൻറ്റേൺഷിപ്പ് ട്രൈ ചെയ്തു. പല സ്ഥലത്തും നമുക്കത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല, നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ താല്പര്യവും കുറഞ്ഞു. കാര്യം ഇന്റേണിന് എപ്പോഴും ഒരു വേറൊരു സെക്കൻഡ് സിറ്റിസൺ ആണ്. അതെ അതെ, അങ്ങനെ കാണുകയുള്ളൂ. അവരുടെ ഒരു ഓൺ എംപ്ലോയി അല്ല, അതിനകത്തേക്ക് അധികം പങ്കെടുപ്പിക്കില്ല അവർ. സോ അതിന്നും പിന്നോട്ട് വന്നു.
പിന്നെ അതിനുശേഷം ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയൊരു ഇടം എന്ന് പറയുന്നത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി ഉണ്ട്, NSE ഒക്കെ ഫാക്കൽറ്റിയാണ്, രാജശേഖരൻ സാർ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇൻഡെപ്തായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല, ഒന്നില്ലെങ്കിൽ മുംബൈയിലേക്കോ, ഇതിൻ്റെ ഒരു ഹബ്ബായ മുംബൈയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇത് ചെയ്യുന്ന ആളുകളുടെ കീഴിൽ പ്രവർത്തിക്കുക, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ്. അതെ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിലൊരു കക്ഷി ഉണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഒരു 15 ദിവസത്തെ ക്ലാസ് നടത്തുന്നുണ്ടെന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു, പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴും മനസ്സിലായത് 15 ദിവസം കൊണ്ടൊന്നും ഇത് തീരില്ല. സോ അദ്ദേഹം ഈ 15 ദിവസം എന്നുള്ളത് പിന്നീട് അതൊരു 2-3 ഇയേഴ്സ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. 3 ഇയേഴ്സ്? അതെ. അപ്പോൾ ഇദ്ദേഹം ആളൊരു പുലിയായിരുന്നോ? അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള PMS സർവീസ്, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യമൊന്നും അദ്ദേഹം അടുപ്പിച്ചില്ല, എങ്കിൽ പോലും നമ്മുടെ ഒരു സ്റ്റുഡൻ്റായിട്ട് ചെന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു ഭാഷ അറിയില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടി. പല ക്ലയൻറ്റിനെ കാണുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു ക്ലയൻറ്റിനെ പഠിച്ചിട്ട് വേണം അദ്ദേഹത്തിന് വേണ്ട നീഡ് അറിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ. പ്ലസ് നമ്മുടെ മാർക്കറ്റിനെ പറ്റി നമ്മളെങ്ങനെ പഠിക്കുന്നു, എക്സ്പീരിയൻസ് ഉള്ള 90s മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കക്ഷിയാണ് അദ്ദേഹം. അപ്പോൾ അത്രയും അറിവാണ് നമ്മളിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. ഈ 3 കൊല്ലം കൊണ്ട് നിരവധി കാര്യങ്ങൾ പഠിക്കാനും നിരവധി ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റി അല്ലേ? അതെ. അത് ഹൈദരാബാദിലുള്ള ക്ലയൻസ് മാത്രമായിരുന്നോ? അല്ല, ഹൈദരാബാദ്, കൽക്കട്ട, മഹാരാഷ്ട്ര, അങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലത്തുനിന്നും അദ്ദേഹത്തിന് ക്ലയൻസ് ഉണ്ട്. അദ്ദേഹം പല വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നൊരു കക്ഷിയാണ്. അപ്പോൾ ഈ അറിവുകളൊക്കെ നേടി അവിടെ തന്നെ തുടർന്നോ അതോ നാട്ടിലേക്ക് പോകുന്നോ, എന്ത് ചെയ്തു? എഗൈൻ നമ്മൾ ഈ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എഗൈൻ അഹങ്കാരം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു, ഇവിടെ എറണാകുളത്ത് വന്നു. എടപ്പള്ളിയിൽ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൽ ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് എടുത്തു, അവിടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു മൂലധനത്തിൽ, ഒരു 2 ലക്ഷം രൂപ മൂലധനത്തിൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് കരുതി അവിടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. അപ്പോൾ തുടക്കം എങ്ങനെയുണ്ടായിരുന്നു? പഴയ പോലെ നല്ല ഊർജ്ജത്തോടുകൂടി തുടങ്ങി, എന്ത് സംഭവിച്ചു? ഊർജ്ജത്തോടുകൂടി തുടങ്ങി. പക്ഷേ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റും ക്ലയൻറ്റ് ബേസൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു തുടക്കക്കാരനാണ്. അതുമാത്രമല്ല, നമുക്ക് SEBI ലൈസൻസ് ഇല്ല ആ സമയത്ത്. ഓക്കെ. പിന്നീടാണ് നമുക്കത് കിട്ടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ എഗെയിൻ ഒരു 1-2 വർഷം അങ്ങനെ തന്നെ പോയി, വളരെ ചെറിയ രീതിയിൽ തന്നെ. SEBI ലൈസൻസ് എന്ന് പറയുന്നത് എന്താണത്? അത് റിസർച്ച് അനലിസ്റ്റുകൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയായ SEBI കൊടുക്കുന്ന ഒരു അധികാരമാണ്. ഒരു ക്ലയൻറ്റിന് എന്ത് വാങ്ങണം, എന്ത് വിൽക്കണം, അതോ വാങ്ങണോ വിൽക്കണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അതിനൊരു ലൈസൻസ് വേണം. അതെ. അതിപ്പോൾ കേരളത്തിൽ 21 പേർക്കൊക്കെയാണ് അത് ഉള്ളത്. ഉള്ളത്? അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഉണ്ട്. മിനിമം 5 വർഷം നമുക്ക് അതിന്റെ പരിചയം വേണം. താങ്കൾക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതെ. അതാണ് ഈ 2 കൊല്ലത്തിന്റെ കണക്ക് പറഞ്ഞത്. അതെ അതെ. 2 കൊല്ലം എങ്ങനെ പിടിച്ചു വന്നു? നമ്മുടെ ഈ മൂലധനത്തിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റി. അത് കൂടാതെ പണ്ട് ഇന്റേൺഷിപ്പ് ചെയ്ത ഫേംസ് ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ഫാക്കൽറ്റി ആയിട്ട് പോയി തുടങ്ങി. അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ടും ഫാക്കൽറ്റി ആയിട്ട് പോകാൻ പറ്റി. അതിൽ നിന്നും കുറച്ച് ഇൻകം ഉണ്ടായി. പിന്നെ കുറച്ച് കുറച്ചായിട്ട് ക്ലയൻസ് വന്നു തുടങ്ങി, അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റി. ആ സമയത്ത് വലിയ ക്ലയൻസ് ആയിരുന്നു അവർ. അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് ലൈസൻസ് കിട്ടിയോ? 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു, എക്സാം ക്ലിയർ ചെയ്തു, SEBI ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സക്സസ്ഫുള്ളി അത് നമുക്കത് കിട്ടി. അപ്പോൾ ഈ കേരളത്തിൽ 21 പേരിൽ ഒരാൾ താങ്കളാണ്? ആ അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തോ പിന്നീടുള്ള ഗ്രോത്തിന്? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു. കാര്യം പിന്നീട് നമുക്ക് ഏതൊരു ക്ലയൻറ്റിൻ്റെ മുമ്പിലും ധൈര്യമായിട്ട് ചെന്ന് പറയാൻ സാധിക്കും, നമുക്ക് ഇന്നൊരു ക്രെഡിബിൾ ആണ്, നമ്മൾ ഇതാണ് നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നിങ്ങളുടെ തുക നമ്മൾ മാനേജ് ചെയ്ത് തരാം, അതും നിങ്ങളുടെ അക്കൗണ്ടിൽ നമ്മൾ മാനേജ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു ധൈര്യം വന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലയൻസിനെ കിട്ടിയോ? ക്ലയൻസിനെ കിട്ടി. അത് അത്യാവശ്യം നല്ലോണം ഗ്രോ ചെയ്തു. അത് ഇന്നിപ്പോൾ അറൗണ്ട് 10 crore നമ്മുടെ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 10 crore അത്രയും മാനേജ് ചെയ്യാനായിട്ട്. അതെ അതെ. അപ്പോൾ താങ്കൾ ഒരു റിസർച്ച് അനാലിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫണ്ട് മാനേജ്മെന്റും നമ്മൾ ഫണ്ട് മാനേജേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി ഒരു ഇന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഇന്നൊരു അസറ്റ് ക്ലാസ്സിന് വേണ്ടി മാത്രം നമുക്ക് റിസർച്ച് അഡ്വൈസർക്ക് കൊടുക്കാൻ പറ്റും. ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വലിയൊരു കാറ്റഗറിയാണ്. ലൈക്ക് അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നും കൂടി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ പ്യുവർലി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണ് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം. അപ്പോൾ താങ്കളുടെ ഈ ക്ലയൻറ്റ്സ് ഇത് എന്നാണ് ഈ തുടങ്ങുന്നത് സ്ഥാപനം? അത് 2017 തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അവർ രണ്ട് കൊല്ലം പോയി 2019 ആയപ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക. 2019 ബിഗിനിങ്ങിലാണ് നമുക്ക് സെബിയുടെ ലൈസൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഫ്ലറിഷ് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. ഓ അല്ലേ, എന്തൊക്കെ സർവീസുകളാണ് ഇവർക്ക് താങ്കൾ കൊടുക്കുന്നത്? റിസർച്ച് കോൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് എല്ലാ മാസവും എടുക്കുന്നവരുണ്ട്, അതല്ല ലോങ് ടേം ആയിട്ട് അവരുടെ ഫണ്ട് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് സർവീസാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഉപദേശവും കൊടുക്കുന്നുണ്ട്, അതുകൂടെ അവരെ മാനേജ് ചെയ്യുന്നുണ്ട്. അതെ അതെ, ലൈവ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില ബിസിനസ്സുകാർക്ക് അവർക്ക് ഇത് നോക്കാൻ സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി അത് മാനേജ് ചെയ്ത് കൊടുക്കുന്നു. വിഷയം ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർ എല്ലാവരും ഭയക്കുന്നൊരു കാര്യം, നമ്മളൊരു ഞാനുമൊക്കെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ പണം ഉണ്ടാക്കിയാലും പണം നഷ്ടപ്പെട്ടാലും നമ്മൾ ഇവർക്കൊരു പെർസെൻറ്റേജോ കമ്മീഷനോ കൊടുക്കേണ്ടി വരും. താങ്കളുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്? എൻ്റെ ബിസിനസ് മോഡൽ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ക്ലയൻറ്റ് എപ്പോഴാണോ റവന്യൂ ലാഭമോ ഉണ്ടാക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ഫീസ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഓ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അല്ലെങ്കിൽ നമ്മൾ ഫീസ് ചാർജ് ചെയ്യില്ല. ക്ലയൻറ്റ് നഷ്ടമാണെങ്കിൽ താങ്കളത് ചാർജ് ചെയ്യില്ല? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. അത് വളരെ യുണീക്കാണ്. അപ്പോൾ ഈ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഗ്രോ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. അതിനോടൊപ്പം ഒരു ചോദ്യം, അപ്പോൾ പഴയ ഫാക്കൽറ്റി പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ അതോ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ സാർ, ഇപ്പോൾ നമുക്കൊരു എഡ്യൂക്കേഷണൽ ഒരു ഇനീഷ്യേറ്റീവും കൂടി ഉണ്ട്. കാര്യം ഇപ്പോൾ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് എളുപ്പമല്ല പഠിച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ പഠിക്കാൻ വരുന്നവർ, അത് സ്റ്റുഡൻസ് ആയിക്കൊള്ളട്ടെ, റിട്ടയർ ചെയ്തവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സാറിനറിയാം നമുക്ക് കൊറോണ മൂലം വർക്ക് ഫ്രം ഹോമിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അവർക്കും വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് ഒരു മാസം ഇരുന്ന് ഒരു ആക്ച്വൽ റിസർച്ച് ഫേമിൽ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഡെസ്കിൽ എന്താണോ സംഭവിക്കുന്നതെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മാർക്കറ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ പറ്റിയും പഠിച്ച് പോകാനുള്ളൊരു അവസരം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫീസ് നമ്മൾ എന്തായാലും വാങ്ങുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് വരുന്നുണ്ടോ? ഒരുപാട് പേര് വരുന്നുണ്ട്. വണ്ടർഫുൾ. 2019 താങ്കളുടെ ഒരു സെക്കൻഡ് എഡിഷൻ എന്ന് പറഞ്ഞ പോലെ ഗ്രോത്ത് ഉണ്ടായി. അതെ, 2020 ദാ കിടക്കുന്നു മാർക്കറ്റ് തലയുംകുത്തി നിലത്ത്. അതെ, താങ്കളുടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമേഴ്സ് എന്ത് സംഭവിച്ചു, എന്ത് അഡ്വൈസ് കൊടുത്തു? തീർച്ചയായിട്ടും അവർ പാനിക് ആയിരുന്നു, ഒരുപാട് വിഷമിച്ചവരുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഒരു ക്ലയൻറ്റിൻ്റെ നീഡ് പഠിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതെന്ന് സാറിൻ്റെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ 100 ഉള്ളതെങ്കിൽ 25 ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, പിന്നീട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് വേണം സെക്കൻഡോ തേർഡോ ഫോർത്തോ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് തന്നെ കൊറോണയുടെ സമയത്ത് താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയെങ്കിൽ പോലും ആ സമയത്ത് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പോൾ ക്ലയൻസൊക്കെ വളരെ ഹാപ്പിയാണ്, അവർക്കൊക്കെ ഗംഭീര റിട്ടേൺസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് പെർസെൻറ്റേജ് ഒക്കെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് സാർ? അതൊരു ഓവറോൾ എടുത്ത് പറയുകയാണെങ്കിൽ ചില സ്റ്റോക്സ് ഒക്കെ മോർ ദാൻ 200% ഒക്കെ വന്നിട്ടുണ്ട്, റിലയൻസ് പോലെയുള്ള സ്റ്റോക്കുകൾ. പക്ഷേ ഓൺ ആൻ ആവറേജ് ഒരു 75-80% വരെയൊക്കെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് ക്ലയൻറ്റുകൾക്ക് ഈ ഒരു സമയം കൊണ്ട്, ഒന്നര കൊറോണയ്ക്ക് ശേഷം. ഉറപ്പായിട്ട് അവർ ഹാപ്പി ആവുമല്ലോ അല്ലേ? അതെ. വിഷ്ണുവിൻ്റെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മളിൽ പല കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനും ഒക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വിഷ്ണു ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അനലിസ്റ്റ് ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇതിനെ സർട്ടിഫൈഡ് ആയതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്നത് സാർ? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ ലിക്വിഡിറ്റിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിന്മാറാം. നേരെ മറിച്ച് ഒരു റിയൽ എസ്റ്റേറ്റിൽ നമുക്കത് സാധിക്കണം എന്നില്ല. തുക ഇൻവെസ്റ്റ് ചെയ്തു പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുമാത്രമല്ല സാർ, ഒന്ന് ആലോചിച്ചാലൊന്ന് മനസ്സിലാവും. കഴിഞ്ഞൊരു 20 മുമ്പൊക്കെ അല്ലെങ്കിൽ 25 മുമ്പൊക്കെ ഒരു വീട്ടിൽ ഒരു ഏണിംഗ് മെമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 2-3 ഒക്കെ ആയി. അതിൻ്റെ അർത്ഥം അത്രയും സ്പെൻഡിങ് കപ്പാസിറ്റി ഓരോ കുടുംബത്തിലും കൂടുന്നു. ഈ സ്പെൻഡ് ചെയ്യുന്ന തുക എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ പ്രൊഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ സർക്കാരിലേക്കുമാണ് പോകുന്നത്. ഈ പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറയുന്നത് ചില കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണല്ലോ.
ഈ കമ്പനികളുടെ സ്റ്റോക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഈ കമ്പനികൾ വളരുമ്പോൾ ഈ സ്റ്റോക്സിൻ്റെ വാല്യൂ കൂടും. അതിൻ്റെ ഒരു നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് യങ് ജനറേഷൻ ആയിരിക്കാം, ചെറിയ ചെറിയ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് ട്രെൻഡ് അല്ലേ, എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കാം? പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. നമുക്കിപ്പോൾ എറണാകുളത്ത് ഇരുന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് വടക്കോ കിഴക്കോ തെക്കോ ഏത് മൂലയിലിരുന്ന് പോലും റിയൽ ടൈമിൽ, അതായത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മുതൽ എല്ലാവർക്കും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മൂലം വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഏത് ക്യാപിറ്റലിനും ക്യാപിറ്റൽ വെച്ചിട്ടും മാർക്കറ്റിലേക്ക് വരാനുള്ളൊരു അവസരം നമ്മുടെ എക്സ്ചേഞ്ചും സെബി എല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്. സോ അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ എത്ര കുഞ്ഞു ക്യാപിറ്റലാണെങ്കിലും മാർക്കറ്റിലേക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ. വേറൊരു സെക്ടറിലോ അസറ്റ് ക്ലാസ്സിലോ അങ്ങനെ പോകാൻ സാധിക്കില്ലേ? അതുകൊണ്ടാണ് മാർക്കറ്റിലേക്കുള്ള ഇത്ര പെനിട്രേഷൻ വരുന്നത്. 90s ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി വിളിച്ചു പറഞ്ഞുകൊണ്ട് ട്രേഡിംഗ് ചെയ്യുന്ന കാലത്ത് നിന്ന് ഇന്ന് ആപ്പിൽ നോക്കി ബൈ ഓർ സെൽ ക്ലിക്ക് ചെയ്താൽ രണ്ടും നടക്കുന്ന കാലമായി, അതുകൊണ്ടാണ്. അതെ അതെ, നമ്മുടെ പേരിലേക്ക് ഒരു സ്റ്റോക്ക് നമ്മുടെ പേരിലേക്ക് ആകാൻ വെറും 2 ദിവസം മതി എന്നുള്ളൊരു സൗകര്യം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബാങ്കിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അതെ, ഒരു സ്റ്റോക്ക് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത്, ഷെയർ വാങ്ങുന്നത്, അതിന് എന്താണ് താങ്കളുടെ അഭിപ്രായം, എന്ത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പോവാതെ തന്നെ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകണ്ട, അയാൾ അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ അയാൾ കാണുന്ന വി ഗാർഡിൻ്റെ ഫാനായിരിക്കാം, ഇല്ലെങ്കിൽ എ സി വെച്ചിട്ടുണ്ടെങ്കിൽ ഗോദ്റേജിൻ്റെ ആയിരിക്കാം, വീടിലെ സിമെൻറ്റ് ചിലപ്പോൾ അൾട്രാടെക് ആയിരിക്കാം അല്ലെങ്കിൽ അംബുജ സിമെൻ്റ് ആയിരിക്കാം, അതിൻ്റെ ഉള്ളിലെ വയറിങ് ഹാവെൽസ് ആകാം, അയാൾ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന വാഹനങ്ങൾ ടി വി എസോ മാരുതിയോ ഹീറോ ഹോണ്ടയോ മഹീന്ദ്രയോ ആയിരിക്കാം, അതിലൊഴിക്കുന്ന എണ്ണ ഹിന്ദുസ്ഥാൻ പെട്രോളിയമോ ബി പി സി എല്ലോ ആകാം. ഇതുപോലെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഏതൊക്കെയോ കമ്പനികളിലേക്കാണ് നമ്മൾ പണം കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ സാറൊന്ന് ആലോചിച്ചാൽ മതി, ഈ വീഡിയോ കാണുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് ഇത് അമേരിക്കയിലൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസാണ്, ഇതും ഒരു ഷെയറാണ്, ഇതും നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഷോപ്പിങ്ങിനെ റെവല്യൂഷനൈസ് ചെയ്ത ആമസോണിൻ്റെയും ഷെയർ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് മാർക്കറ്റിനെ പറ്റി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത ഒരാൾക്കും അയാൾ എവിടെയൊക്കെയാണ് പണം ചിലവാക്കുന്നത്, അതൊരു കമ്പനിയിലേക്കാണെങ്കിൽ ആ കമ്പനി ഏതാണെന്ന് പഠിക്കുകയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആയിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പവും. ലോകമെമ്പാടും മാർക്കറ്റുകൾ തളരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ബൂം ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ, യു ആർ എൻ എക്സ്പേർട്ട്, എന്തുകൊണ്ടായിരിക്കും സർ? ബാക്കി എല്ലാ വിദേശ മാർക്കറ്റുകളും 100 വർഷം അല്ലെങ്കിൽ 80 വർഷമൊക്കെ ഒരു അത്രയും ഏജ് ഉണ്ട് അവർക്ക്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 90s ഇത് ഓപ്പണപ്പ് ആയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ എറണാകുളത്ത് നിന്ന് കാശ്മീരിലേക്ക് യാത്ര ചെയ്യുക ആണ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ യാത്രയാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് തമിഴ്നാട് വരെ എത്തിയിട്ടുള്ളൂ. തമിഴ്നാട്ടിലെത്തി ചില ബ്ലോക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അപ്പോൾ നമ്മൾ ചില ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ചിലപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കി ഇടേണ്ടി വരും, ഇല്ലെങ്കിൽ വേറൊരു വളഞ്ഞ വഴി കൂടി പോകേണ്ടി വരും. പക്ഷേ നമ്മുടെ യാത്ര കാശ്മീരിലേക്കാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ യാത്ര വളരെ കുറച്ച് ദൂരമേ എത്തിയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ദൂരം പോവാൻ ബാക്കിയുണ്ട്. വിഷ്ണുവിൻ്റെ ഈ സംരംഭം മറ്റുള്ളവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, കറക്റ്റ് അഡ്വൈസ് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് കസ്റ്റമേഴ്സ് ഹാപ്പിയാണെന്ന് താങ്കളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. താങ്കളുടെ പ്രഡിക്ഷൻ എന്താണ്, ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും താങ്കളും താങ്കളുടെ ഓക്കെ ഈ സംരംഭം? ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം സർ, നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ടൂൾസും ഉണ്ട് നമുക്ക് ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ. നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട്, നമ്മുടെ ഒരു ടീമിൻ്റെ എഫേർട്ട് കൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ഇൻഡിക്കേറ്റർ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നമ്മളൊരു ടെക്നിക്കൽ അനലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ ഇന്ത്യയിലെ സത്യം പറഞ്ഞാൽ അധികം പേര് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു ആരോഗ്യസ്ഥിതി നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലാബിൽ പോകുന്നു, നമ്മൾ ബ്ലഡ് കൊടുക്കുന്നു, നമ്മൾ ഷുഗറോ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ എല്ലാം ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി, അത് എത്രത്തോളം ഹെൽത്തിയാണ്, അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
അത്രയും അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അഭിപ്രായങ്ങൾ. അച്ഛൻ്റെ 12 ലക്ഷം രൂപ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിഞ്ഞു പോയി, പക്ഷേ ഇന്ന് സ്വന്തമായി ട്രേഡ് ചെയ്യുകയും നിരവധി ക്ലയൻസിനെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന വിഷ്ണു, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ബുള്ളിഷാണ്, ഇനി ഇത് വളരും, എവിടെ എത്തിയിട്ടില്ല, കാശ്മീരിൽ നിന്ന് പോകുന്ന ആൾ നമ്മൾ ഇതാ ചെന്നൈ എത്തിയിട്ടില്ലെന്ന് പറയുന്ന പോലെ നിൽക്കുകയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ തുടങ്ങിയ സംരംഭം വിജയിക്കും, നിരവധി പേരെ സഹായിക്കാൻ പറ്റുമെന്നൊക്കെ പൂർണ്ണമായ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും, അതിനകത്തേക്കുള്ള പരിശ്രമമാണ് എല്ലാ ദിവസവും. നിങ്ങൾ കേട്ടു വിഷ്ണു എന്ന ദ സ്റ്റോക്ക് മാർക്കറ്റും ഷെയറും ഒക്കെ തലക്കി പിടിച്ച് പണ്ടൊരു പ്രോജക്റ്റ് ചെയ്തതിൻ്റെ തുമ്പ് പിടിച്ച് വന്ന് അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും വിടാതെ പിന്തുടർന്ന് അത് പഠിച്ച്, വിഷ്ണു പറഞ്ഞത് ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ടച്ച് പോയിന്റ്, നമ്മളൊക്കെ ദിവസേന ടച്ച് ചെയ്യുന്ന കാണുന്ന ചില ഉൽപ്പന്നങ്ങൾ, ആ കമ്പനികൾ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ ഭാഗമാവാൻ നമുക്കും ഒന്ന് കൈവച്ച് നോക്കാവുന്ന മേഖലയാണ്. പക്ഷേ നമ്മുടെ തടസ്സം, നമ്മളതിലെ എക്സ്പേർട്ടല്ല, സ്പെഷ്യലിസ്റ്റല്ല, നമുക്ക് അറിയില്ല. എങ്കിലെന്തുകൊണ്ട് ഇത്തരം സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം നമുക്ക് ചോദിച്ചുകൂടാ? കാരണം അതിന് അവരിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്. വിഷ്ണുവിൻ്റെ യുണീക്നെസ്, അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് മാത്രമല്ല, പണം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് പണം കൊടുത്താൽ മതി, പണം നഷ്ടപ്പെടുമ്പോൾ പണം കൊടുക്കേണ്ട എന്ന് അദ്ദേഹം ദാ പബ്ലിക്കായിട്ടിരുന്ന് പറയുകയും ചെയ്തു. ഇത്തരം ചെറുപ്പക്കാർ വരികയും നമ്മുടെ കുട്ടികൾക്കും പുതിയ ജനറേഷനും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കുറവാണ്. പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളെ ആരെയും സ്കൂളിലും കോളേജിലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള നോളജും, നമ്മുടെ മാർക്കറ്റ് വളരെ യുവത്വത്തിൽ നിൽക്കുകയാണ്, 30 വർഷമായിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ഇനി ഇത് വളരാനുണ്ട്, നിരവധി പേര് ഇതിലേക്ക് ഇറങ്ങാനുണ്ട്, ഇനിയും വരട്ടെ, നല്ല കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റിസ്ക് എടുക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ, ക്ഷമയുള്ളവർ വരട്ടെ, ഇത്തരം സംരംഭകർ ഇനിയും ഉണ്ടാവട്ടെ. വിഷ്ണു, വളരെ യുണീക്കായിട്ടുള്ളൊരു താങ്കളുടെ കഥ തന്നെ വളരെ യുണീക്കാണ്. താങ്കൾ ഒരു ബിസിനസ് ചെയ്തു നോക്കി, നഷ്ടത്തിൽ നിന്ന് പിടിച്ചു കയറി ഇപ്പോൾ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിരവധി പേരെ താങ്കൾക്ക് സഹായിക്കാനാവട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.